അമ്പലത്തിനകത്തുനിന്ന് നേരിട്ട് കിട്ടുന്ന, പള്ളിക്കകത്തുനിന്ന് നേരിട്ട് കിട്ടുന്ന, മോസ്കിനകത്തുനിന്ന് നേരിട്ട് കിട്ടുന്നതാണ് ഈ പ്രസാദങ്ങളെന്ന് പറയുന്നത്. അതെ, അത് ഏറ്റവും മനോഹരമായിരിക്കണമെന്നും അതിവൻ്റെ ഒരു വർഷത്തേക്കുള്ള ആരോഗ്യത്തെയെങ്കിലും പരിപാലിക്കണമെന്നും ഇനി അവന് രോഗം വരാതിരിക്കണമെന്നുമുള്ള സങ്കല്പത്തോടുകൂടി ഉണ്ടാക്കുന്നതും ആ സങ്കല്പം അറിഞ്ഞ് വിതരണം ചെയ്യുന്നതും ആ സങ്കല്പം മനുഷ്യ മനസ്സിലേക്ക് കടത്തിവിടുന്നതും ആയിരിക്കുക എന്നുള്ളതായിരിക്കണം പണ്ടുള്ള ആളുകൾ വെച്ചുള്ള. ഇന്ന് അവിടെയൊക്കെ കോൺട്രാക്റ്റിൻ്റെ ലോകം. ത്യാഗികളായ ആരും ത്യാഗം കൊണ്ട് ഈ ഭക്ഷണം ഉണ്ടാക്കി പ്രസാദമായി ഭഗവാന്റെ പ്രസാദമായി കൊടുക്കുന്നു. വല്ല ചെറിയ പള്ളികളിലോ ചെറിയ ക്ഷേത്രങ്ങളിലോ ഒക്കെ പണി കുറവാണെങ്കിൽ അവിടെയുള്ള ആളുകൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവാം. അതെ, വൻതോതിൽ കൊടുക്കാനാവില്ല. അതെ, പക്ഷെ വൻതോതിലാണിന്ന് പ്രസാദം വിറ്റഴിക്കപ്പെടുന്ന വിടുന്നത്. അതിൻ്റെ കോലാഹലങ്ങൾ ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, അവിടെ ഒന്നും ആരും ശ്രദ്ധിക്കാത്തോന്ന്. ഇത് ആരോഗ്യപരമായിരിക്കണമെന്ന കാര്യത്തിൽ ആരും ശ്രദ്ധിച്ചു കാണുന്നില്ല. ഇത് ഉണ്ടാക്കുന്നവൻ എങ്ങനെയുള്ളവനായിരിക്കണം എന്ന് സ്വഭാവത്തെ ആസ്പദമാക്കിയല്ല, ജാതികളെയും മതങ്ങളെയും ആസ്പദമാക്കിയാ ചർച്ച ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കച്ചവടത്തിൽ നിന്ന് ആര് ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ളതും അതിൻ്റെ മതവും ജാതിയും ഒക്കെയാ ചർച്ചാ വിഷയമായിട്ടുള്ളത്. ഭക്തന് ഏറ്റവും നല്ല സാധനം കിട്ടണമെന്നുള്ള കാര്യത്തിൽ ചർച്ചകളൊന്നും കേട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്, കേട്ടോ? ഇല്ല, കേട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആര് ആ ഒരു ദിശയിലേക്ക് ചർച്ച നീളുന്നേയില്ല എനിക്ക് തോന്നുന്നത്. അത് അതിരിക്കട്ടെ. രണ്ട്, ഇവിടെ നടക്കുന്ന ഭക്ഷണ സൗകര്യങ്ങളുണ്ട്, താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയവയാണ് മിക്കവാറും ഉത്സവം പെരുന്നാളുകളിലും ഉത്സവങ്ങളിലുമെല്ലാം ആഹാരശാലകൾ. അവയ്ക്കിടുന്ന വില അത് നടത്തുന്നവൻ പിടിച്ച കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ വരുന്ന ഭക്തനെ എത്ര പീഡിപ്പിക്കുന്നു ഈ ആഹാരം കൊടുത്ത് എന്നുള്ളതൊന്നും ചിന്തിക്കാത്തൊരു വലിയ തുകയല്ലേ ലം. അതിൻ്റെ വില കൊടുത്ത ഈ 5 ദിവസം കൊണ്ട് അതൊക്കത്തക്ക വിധത്തിലാണ് ഈ കച്ചവടം മുഴുവൻ. ശബരിമലയിലായാലും പമ്പയിലായാലും എടത്വാപ്പള്ളിയിലായാലും എവിടെയായാലും ഈ കരാറിൻ്റെ സ്വഭാവം ഗവൺമെൻറ് കൂടി ഇടപെട്ടതാണെങ്കിൽ വൈകല്യം കുറച്ച് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ, കുറയില്ല. അപ്പം ഈ ആഹാരങ്ങൾ തൻ്റെ കുഞ്ഞിന് വാങ്ങിക്കൊടുക്കുമ്പോൾ അതിലെ കേക്ക്, അതിലെ ഹൽവ, അതിലെ ജിലേബി, അതിൽ വച്ചിരിക്കുന്ന ലഡു, ഈ ലേലത്തിന് പിടിച്ച് അതിന് ചേർത്തിരിക്കുന്ന കളർ, ഫുഡ് കളർ ആരോഗ്യസന്ധായകമായിരിക്കുമോ? ആരും ചിന്തിക്കാറില്ല. കളറ് വേണമെന്നുള്ളത് നിർബന്ധമാണ്. കളറ് ചേർക്കാതെ സാധാ അരി കൊണ്ടോ ഗോതമ്പ് കൊണ്ടോ ഉണ്ടാക്കി വെച്ചാൽ ആരും വാങ്ങില്ല. വെറും കപ്പലണ്ടി കടല, അത് കളറ് ചേർത്ത അരിമാവിൽ മുക്കി വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തു വെച്ചാൽ അത് മേടിക്കാൻ കൂടുന്നിടത്ത് സാധാ കപ്പലണ്ടി കച്ചവടക്കാരൻ വറുത്തു വിറ്റാൽ ആൾ കാണില്ല. ശരിയാണ്, ശരിയാണ്. മനുഷ്യൻ്റെ സംസ്കൃതി ആതുര സംസ്കൃതിയിലേക്ക് വികസിച്ചു എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമായത്. അല്പം അവബോധമുണ്ടെങ്കിൽ ആ കളർ അരിയുടേതല്ല, ആ കളർ ഗോതമ്പിൻ്റെ അല്ല, കടലയുടെ അല്ല. കളറൊന്നും ഭക്ഷണമല്ല, ഭക്ഷണയോഗ്യവുമല്ല. ഉത്സവപ്പറമ്പുകൾ നീള തെണ്ടി അവിടുന്ന് ഇതെല്ലാം വാങ്ങിക്കഴിച്ച് തൻ്റെ കുഞ്ഞിന് കുട്ടിക്കാലം മുതൽ വാങ്ങിക്കൊടുത്ത് വീട്ടിലെ ആഹാരത്തിന് രുചിയില്ലാതെ കളറുള്ള ആഹാരം ബേക്കറികളിൽ നിന്നെല്ലാം തിന്ന് 23-24 വയസ്സിലെത്തി വിവാഹം കഴിച്ച് കുട്ടിയുണ്ടാകാതെ കൗണ്ടില്ലാതെ പുരുഷനും ഓവുലേഷനില്ലാതെ സ്ത്രീയും ഓടി നടക്കുമ്പോൾ ഇത് കളറ് വരുത്തി വെച്ചതാണെന്ന് ആരും ചിന്തിക്കാറില്ല. മഞ്ഞയും പച്ചയും ചുവപ്പും കളറുകൾ മാരകമാവിധം ഡീമാസ്കുലേഷൻ ഉണ്ടാക്കുന്നവയാണ്.
ഈശ്വരനെ കാണാൻ പോയി, ഈശ്വരനെ കണ്ട് നിവേദനങ്ങൾ അർപ്പിച്ച് കുട്ടിയുണ്ടാകാനുള്ള നിവേദനത്തിന് ഭാര്യയും ഭർത്താവും തുലാഭാരവും കഴിഞ്ഞ് വന്ന് ചുവപ്പും മഞ്ഞയും കളറിലുള്ള ആഹാരം കഴിച്ച് ഉള്ള കൗണ്ടും കൂടെ പോയി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അനുഗ്രഹം ശാപമായ മാറുന്നേ.